ഞങ്ങളിവിടെ പ്രസന്റ് ചെയ്യുന്ന മോഡലിന്റെ പേര് മോൾട്ടൻ സോൾട്ട് സോളാർ പവർ പ്ലാന്റ് എന്നാണ്. നമുക്കറിയാം ഇന്ന് ജനസംഖ്യ കൂടി വരുന്നതോറും എനർജി കൺസപ്ഷന്റെ റേറ്റും കൂടി വരികയാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി. കറണ്ട് നമ്മുടെ നിത്യേന ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഇന്ന് ജലത്തിന്റെ ലഭ്യതയും വളരെയധികം കുറവാണ്. നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ പോലും ഇന്ന് ജലം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നത് വലിയൊരു പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണ്. അവിടെയാണ് ഞങ്ങൾ നിർമ്മിച്ച ഈ മോൾട്ടൻ സോൾട്ട് സോളാർ പവർ പ്ലാന്റ് പ്രസക്തി. ഏറ്റവും കുറഞ്ഞ ജലം ഉപയോഗിച്ച് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഫ്ലോ ഡയഗ്രാം. ഈ പ്ലാന്റിന്റെ പ്രവർത്തന തത്വം ഞാൻ വിശദീകരിക്കാം. ഇതാണ് കോൾഡ് സോൾട്ട് സ്റ്റോറേജ് ടാങ്ക്. ഇതിൽ സോൾട്ടുകളായ പൊട്ടാഷ്യം നൈട്രേറ്റും സോഡിയം നൈട്രേറ്റും നിക്ഷേപിച്ചിരിക്കുന്നു. ഇവയെ ഈ കാണുന്ന സോളാർ ടവറിലേക്ക് മാറ്റുന്നു. ഇതിനു ചുറ്റും ഹീലിയോസ്റ്റാറ്റ് മിററുകൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇവ സൂര്യരശ്മികളെ റിഫ്ലക്റ്റ് ചെയ്യുകയും ഈ സോൾട്ട് ചൂടാവുകയും ചെയ്യുന്നു. ഏകദേശം ഒരു 565 ഡിഗ്രി ചൂടായ ശേഷം ഇതിനെ ഹോട്ട് സോൾട്ട് സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റുന്നു. ഇതാണ് സ്റ്റീം ജനറേറ്റർ. ഈ ഹോട്ട് സോൾട്ട് സ്റ്റോറേജ് ടാങ്കിൽ വരുന്ന ചൂടായ സോൾട്ടിനെ സ്റ്റീം ജനറേറ്ററിന് അകത്തുള്ള ഒരു സിലിണ്ടറിക്കൽ ടാങ്കിലേക്കാണ് കൊണ്ടുവരുന്നത്. അതിനു ചുറ്റും വെള്ളമാണ്. വെള്ളം ഈ സോൾട്ടിന്റെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും അത് സ്റ്റീം ആവുകയും ചെയ്യുന്നു. ഈ സ്റ്റീം ടർബൈനിൽ ചെന്ന് ജെയിംസ് വാട്ടിന്റെ സ്റ്റീം എഞ്ചിൻ പ്രിൻസിപ്പിൾ പ്രകാരം ടർബൈൻ കറങ്ങുകയും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനെ നമ്മൾ ഈ സബ്സ്റ്റേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതിനെ പിന്നീട് ട്രാൻസ്ഫോർമർ വഴി പലയിടങ്ങളിലേക്കും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ആകമാനം വൈദ്യുതീകരിക്കാൻ ഉതകുന്ന അത്രയും ഇലക്ട്രിസിറ്റിയാണ് ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. ഈ ടർബൈനിലുള്ള സ്റ്റീം അത് തിരിച്ച് കൂളിംഗ് ടവറിൽ ചെന്ന് കണ്ടൻസ് ആയി പഴയ വാട്ടർ ഫോമിലാവുന്നു. അതാണ് ഈ ഒരു പ്ലാന്റിൽ എടുത്തു പറയേണ്ട കാര്യം. കാരണം ഈ വെള്ളം തന്നെയാണ് നമ്മൾ ഈ പ്രോസസ്സിൽ ഒട്ടാകുകയും പിന്നീട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് നമുക്ക് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ സ്റ്റീം ജനറേറ്ററിൽ സോൾട്ട് വെള്ളത്തിന് സ്റ്റീം ആവാൻ പാകത്തിനുള്ള ടെമ്പറേച്ചർ കൊടുത്ത ശേഷം സോൾട്ട് തിരിച്ച് കോൾഡ് സോൾട്ട് സ്റ്റോറേജ് ടാങ്കിൽ വന്ന് കിടക്കും. ആ സോൾട്ടാണ് പിന്നെയും നമ്മൾ ഇതിൽ മുഴുവൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു സെക്കൻഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് പ്ലാസ്റ്റിക് ഡീകമ്പോസർ. അതായത് ഹോട്ട് സോൾട്ട് സ്റ്റോറേജ് ടാങ്കിന്റെ ടെമ്പറേച്ചറിനൊത്ത് ഡീകമ്പോസ് ആവാൻ പാകത്തിനുള്ള പ്ലാസ്റ്റിക്കുകളെ നമ്മൾ ഇതിൽ നിക്ഷേപിച്ചാൽ അത് ഡീകമ്പോസ് ആവുകയും അതിന്റെ പ്രൊഡക്ട്സ് നമുക്ക് പിന്നീട് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്രകാരം പ്ലാസ്റ്റിക് എന്നൊരു വലിയ വിഭവത്തിനെ ഒരു പരിധിവരെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്. ഒരു കൺവെൻഷണൽ ഫോസിൽ ഫ്യൂൽ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇത് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ എക്സോസ്റ്റബിൾ റിസോഴ്സുകളെ ഡിപെൻഡ് ചെയ്യാതെ ഇൻഎക്സോസ്റ്റബിൾ ആയ സോളാർ എനർജിയെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് ലാർജ് സ്കെയിലിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വളരെ കുറഞ്ഞ ചിലവിൽ മുൻപോട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൽ വെള്ളവും സോൾട്ടും പിന്നെയും അത് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഇതൊരു വളരെ ലോസ്റ്റ് ക്യാപിറ്റൽ കോസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഹീറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇത് ഈ ഹോട്ട് സോൾട്ട് സ്റ്റോറേജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലേറ്റഡ് ടാങ്ക് ആണ്. ഇതിൽ 16 മണിക്കൂർ യാതൊരു വ്യത്യാസവും കൂടാതെ സോൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ 24 മണിക്കൂറിനുള്ളിൽ വെറും 1 ഡിഗ്രിയാണ് ഇതിന്റെ ഹീറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായും എക്കോ ഫ്രണ്ട്ലി ആണ്. യാതൊരു വിധ പാരിസ്ഥിതിക ദോഷങ്ങളും ഈ പ്ലാന്റ് കാരണം ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന് ഒരു തരത്തിലുമുള്ള ഹാംഫുൾ എമിഷൻ കാണില്ല. സാധാരണ ഇത്രയും വലിയൊരു ലാർജ് പ്ലാന്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനേതെങ്കിലും തരത്തിലുള്ള ഒരു എമിഷൻ സറൗണ്ടിങ്സിലേക്ക് വരാറുണ്ട്. പക്ഷേ ഈ പ്ലാന്റിന് യാതൊരു തരത്തിലുള്ള ഹാംഫുൾ എമിഷൻസും ഇല്ല. അതേപോലെ തന്നെ ഇതിന് ട്രാൻസ്മിഷൻ സിസ്റ്റം 100% സേഫും സെക്യൂറും ആണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്നുള്ള ഹീറ്റ് നമുക്ക് പ്ലാസ്റ്റിക് ഡീകമ്പോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിലെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം, 24 hours നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഉൽപ്പാദിപ്പിക്കാം. സണ്ണിന്റെ എനർജി, സണ്ണിന്റെ ലൈറ്റ് നമുക്ക് രാത്രി അവൈലബിൾ അല്ലെങ്കിലും ഹോട്ട് സോൾട്ട് സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് 24 hours ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യാം. ജലം ഇന്ന് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നമുക്കറിയാം. ഇനിയൊരു വാർ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിനാണെന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അത്രത്തോളം ജലം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ വെള്ളത്തെ നശിപ്പിക്കാതെ അതിനെ എങ്ങനെ പരമാവധി കുറഞ്ഞ ജലം ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങളിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ വർഷത്തിനും അതിൻ്റെതായ പ്രത്യേകത യു എൻ ഡിക്ലെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ 2017 ഇയർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെന്റ് ഇയർ ആണ്.
ടൂറിസം ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൗൺഷിപ്പ് എത്രത്തോളം അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും സസ്റ്റെയിൻഡ് ആയിരിക്കണം എന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ടൂറിസം ഡെവലപ്ഡ് ആയിരിക്കുന്ന ഒരു ടൗൺഷിപ്പ് അതിൻ്റെ 5 കാര്യങ്ങളിൽ, അതായത് ഫാമിംഗ് ടെക്നിക്സ്, എനർജി സോഴ്സ് റിക്വയർമെന്റ്സ്, വേസ്റ്റ് മാനേജ്മെന്റ്, റോഡ് സേഫ്റ്റി, പൊല്യൂഷൻ കൺട്രോൾ, ഈ 5 കാര്യങ്ങളിൽ ഒരു ടൂറിസം ഏരിയ എത്രത്തോളം സസ്റ്റെയിൻഡ് ആവണം എന്നതിനുള്ള ചില മാർഗങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ നിർദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഫാമിംഗ് ടെക്നിക്കാണ് ഹൈഡ്രോപോണിക്സ്. സോയിൽ ഇല്ലാതെ, മണ്ണിന്റെ പ്രസൻസ് ഇല്ലാതെ, വെള്ളത്തിന്റെ പ്രസൻസ് കൊണ്ട് മാത്രം ചെടി വളരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഹൈഡ്രോപോണിക്സ്. ഒരു ചെടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മിനറൽസ് ആണ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. ഈ 3 മിനറൽസും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ സൊല്യൂഷൻ ആണ് നമ്മൾ ഈ ഹൈഡ്രോപോണിക്സിൽ യൂസ് ചെയ്യുന്നത്. ലെച്യൂസ്, ക്യാബേജ് അങ്ങനെയുള്ള ലീഫി വെജിറ്റബിൾസ് ആണ് ഇതിലും കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോപോണിക്സിനൊപ്പം തന്നെ ഒരു സിംബയോട്ടിക് എൻവയോൺമെന്റിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാവുന്ന മറ്റൊരു കൃഷി രീതിയാണ് അക്വാപോണിക്സ്. ഈ ഹൈഡ്രോപോണിക്സിൽ യൂസ് ചെയ്യുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ സൊല്യൂഷൻ തന്നെ നമുക്ക് അക്വാപോണിക്സിലും യൂസ് ചെയ്യാം. മ്യൂച്വലിസം എന്നുള്ളൊരു പ്രിൻസിപ്പിൾ ആണ് ഈ അക്വാപോണിക്സിൽ നമ്മൾ നിർദ്ദേശിക്കുന്നത്. ഫിഷ് വേസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള കണ്ടന്റ് അമോണിയാണ്. ഈ അമോണിയ നമുക്ക് ഫിൽട്ടർ ചെയ്ത് അതിൽ നിന്ന് ബാക്ടീരിയ നൈട്രിഫൈ ചെയ്ത് പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമുള്ള മിനറൽസ് മാത്രം നമ്മൾ ഈ സൊല്യൂഷനിൽ മിക്സ് ചെയ്യുന്നു. ഹൈഡ്രോപോണിക്സിന്റെ സൊല്യൂഷനിൽ തന്നെ ഫിഷ് വേസ്റ്റിന്റെ എക്സ്ക്രീഷൻസും കൂടി മിക്സ് ചെയ്ത സൊല്യൂഷനാണ് നമ്മൾ അക്വാപോണിക്സിനെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ സസ്റ്റെയിൻഡ് ആവേണ്ടത്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ് വിംഗ്ലെസ് ടെർബൈൻ ഓർ ബ്ലേഡ്ലെസ് ടെർബൈൻ. സാധാ വിൻഡ് ടെർബൈനേക്കാളും വളരെയേറെ 40% എക്സ്ട്രാ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ബ്ലേഡ്ലെസ് ടെർബൈൻ. ഇതിന് സാധാ വിംഗ് ടെർബൈനിന് ബ്ലേഡ്സ് ഉണ്ടെങ്കിൽ ഇതിൽ ബ്ലേഡ്സ് ഇല്ല. സാധാ വിൻഡ് ടെർബൈൻ അതിന്റെ റൊട്ടേഷൻ, ബ്ലേഡ്സിന്റെ റൊട്ടേഷൻ വഴിയുള്ള കൈനറ്റിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകെ 2 പാർട്സ് ഉള്ളൂ. ബേസിന് സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു സ്ട്രെങ്തൻ പാർട്ടും ആൻഡ് മോളിലുള്ളത് ഒരു മൂവിംഗ് പാർട്ടാണ്. ഒരു ചെറിയ മൂവ്മെന്റ് ഓഫ് എയർ അല്ലെങ്കിൽ ഒരു ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ മൂവിംഗ് പാർട്ട് മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ മോട്ടർ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇത് ജസ്റ്റ് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഗ്ലാസ് ഫൈബർ, ഫൈബർ ഗ്ലാസ് ഒക്കെയാണ് ഇതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. 40% ഓഫ് എക്സ്ട്രാ ഇലക്ട്രിസിറ്റി നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. വിംഗ്ലെസ് ടെർബൈൻ പോലെ തന്നെ സാധാരണ വിൻഡ് ടെർബൈൻസിനെക്കാളും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എയർബോൺ ടെർബൈൻ. ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹീലിയം ഇൻഫ്ലേറ്റഡ് ബലൂൺസ് ആണ് നമ്മൾ ഈ എയർബോൺ ടെർബൈൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഈ മുകളിലുള്ള പ്രൊജക്റ്റഡ് പാർട്ടിനെ നമ്മൾ സെയിൽ എന്ന് വിളിക്കും. ഈ സെയിലിൽ കാറ്റ് തട്ടുന്നത് വഴി ഈ ബലൂൺ റൊട്ടേറ്റ് ചെയ്യും, അതിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. 200 മീറ്റർ വൈഡ് റേഞ്ചസിലാണ് സാധാരണ എയർബോൺ ടെർബൈൻസ് ഇംപ്ലിമെന്റ് ചെയ്യാറ്. എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് പീസോ ഇലക്ട്രിക് ടൈൽസ്. ഇത് നമ്മൾ കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ഡാൻസ് ഫ്ലോർസ്, ഹോസ്പിറ്റൽസ് അങ്ങനെ ആൾക്കാരുടെ പ്രസൻസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് പീസോ ഇലക്ട്രിക് ടൈൽസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രിൻസിപ്പിൾ തന്നെ നമ്മുടെ ഓരോ ഫുഡ് സ്റ്റെപ്സിൽ നിന്നും നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. വെസ്റ്റാം സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലെ ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്ന ഈ പീസോ ഇലക്ട്രിക് ടൈൽസ് ആണ്. അവിടുത്തെ ഒരു ടൈലിൽ നിന്ന് 4 വാട്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നൈറ്റിന് രാത്രി കാലങ്ങളിൽ വേണ്ടിയുള്ള എല്ലാ ഇലക്ട്രിസിറ്റിയും ഈ പീസോ ഇലക്ട്രിക് ടൈൽസിൽ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് കിട്ടുന്ന ബസർ അങ്ങനെയുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഈ പീസോ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പീസോ ഇലക്ട്രിസിറ്റിയുടെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് മൊബൈൽ ഫോണിൽ തന്നെ. ഇവിടെ പീസോ ഇലക്ട്രിസിറ്റി നമ്മൾ ടൈൽസിലാണ് ആപ്ലിക്കബിൾ ആക്കിയിരിക്കുന്നതെങ്കിൽ പീസോ ഇലക്ട്രിസിറ്റി നമുക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റും. ഇതിൽ ഓരോ ഫുഡ് സ്റ്റെപ്സിൽ നിന്നുമാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടച്ച് ഫോൺസിൽ പീസോ ഇലക്ട്രിസിറ്റി ആപ്ലിക്കബിൾ ആക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ടച്ചിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫോൺസ് ആൻഡ്രോയിഡ് ഫോൺസ് ആണ് ഇപ്പം മിക്കവരും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പീസോ ഇലക്ട്രിസിറ്റി നമ്മൾ അതിൽ ആപ്ലിക്കബിൾ ആക്കുകയാണെങ്കിൽ ധാരാളം എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റൊരു സംവിധാനമാണ് ഇവാക്വേഷൻ സിസ്റ്റം. ടൂറിസ്റ്റ് ഏരിയ ആകുമ്പോഴത്തേക്കും ധാരാളം റിസോർട്ട്സും അപ്പാർട്ട്മെന്റ്സും എല്ലാം ഉണ്ടാകും. അങ്ങനത്തെ ഉള്ള സമയങ്ങളിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുവാണെങ്കിൽ നമുക്ക് ഈ എഫക്റ്റീവ് ഇവാക്വേഷൻ സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ്. ഓരോ ഫ്ലോറിൽ നിന്നും നമ്മൾ ഇങ്ങനത്തെ ഇവാക്വേഷൻ ട്യൂബ് നിർമ്മിക്കും. ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് ആണ് ഈ ട്യൂബിന് ഉപയോഗിക്കുന്നത്. ട്യൂബിന്റെ ഉള്ളിലുള്ള ഒരു പ്രഷർ വേരിയേഷന്റെ സഹായത്തോടെ ഒരാൾക്ക് സേഫായി ഗ്രൗണ്ടിലോട്ട് ലാൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ റോഡ് സേഫ്റ്റി ആണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വില്ലേജിൽ. അതിനുവേണ്ടി ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതാണ് സേഫ്റ്റി റോളർ ബാരിയേഴ്സ്. ഇത് 0.7 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഇപ്പോഴത്തെ റോഡുകളെല്ലാം ആപ്ലിക്കബിൾ ആകാൻ സാധിക്കുന്നത്. ഇത് കൂടുതൽ ഫ്ലൂറസെന്റ് കളേഴ്സായ യെല്ലോ, ഓറഞ്ച് അങ്ങനെയുള്ള കളേഴ്സൊക്കെയാണ് ഇതിൽ കൂടുതൽ കാണുന്നത്. എത്തിലിൻ വിനൈൽ അസറ്റേറ്റ് എന്നൊരു പോളിമർ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കൂടുതൽ ഷോക്ക് എനർജി അബ്സോർബ് ചെയ്ത് റൊട്ടേഷണൽ എനർജി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് സേഫ് ലാൻഡിംഗ് പ്രൊവൈഡ് ചെയ്യാനാണ് ഈ സേഫ്റ്റി റോളർ ബാരിയേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പ്ലാസ്റ്റിക് റോഡ്സ്. കോൺക്രീറ്റ് റോഡ്സ് നമുക്കറിയാം, ടാറിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു റെയിനി സീസൺ വരുവാണെങ്കിൽ കുണ്ടും കുഴിയും ഫോം ചെയ്യും. പക്ഷേ
പ്ലാസ്റ്റിക് റോഡ്സ് ടാറുമായിട്ട് മിക്സ് ചെയ്ത് ഹൈ ഡിഗ്രിയിൽ ലിക്വിഫൈ ചെയ്ത് നമ്മൾ ഈ കോൺക്രീറ്റ് റോഡ്സിന്റെ മുകളിൽ ഒരു കോട്ട് കൊടുക്കുകയാണ്. 170 ഡിഗ്രി സെൽഷ്യസ് ആകുന്ന എല്ലാ പ്ലാസ്റ്റിക്സും നമ്മൾ ഇതിന് യൂസ് ചെയ്യും. 20 മൈക്രോൺസ്, 15 മൈക്രോൺസ് പ്ലാസ്റ്റിക്സ് ആണ് കൂടുതലായിട്ട് നമുക്ക് ഹാർംഫുൾ എഫക്ട്സ് വരുന്നത്. ആ പ്ലാസ്റ്റിക്സ് നമ്മൾ ലിക്വിഫൈ ചെയ്ത് ഇതിന് മുകളിൽ കോട്ടായിട്ടിടും. കോൺക്രീറ്റ് റോഡ്സിൽ അസ്വോൾട്ട് ആണ് മെയിൻ കമ്പോണന്റ്. ഈ അസ്വോൾട്ട് 2% ഓഫ് ഗ്ലോബൽ കാർബൺ ഇമിഷൻസിന് ഇടവരുത്തുന്നു. പ്ലാസ്റ്റിക് റോഡ്സിന്റെ നിർമ്മാണം വഴി പ്ലാസ്റ്റിക് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മാർഗവും അസ്വോൾട്ടിന്റെ ഉപയോഗവും നമുക്ക് നിർത്താൻ സാധിക്കുന്നു. ഇതാണ് ബയോ റിഫൈനറി. നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പോൾ കിട്ടുന്ന ഈ ചീഞ്ഞ ഇല, വാട്ടർ ഹയസിൻ, കുളവാഴ അങ്ങനെയുള്ള എല്ലാം നമുക്കിപ്പോൾ മെയിൻ പ്രോബ്ലം ആയിട്ട് നമുക്ക് കോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വുഡ് അതെല്ലാം കൂടെ നമുക്ക് റിഫൈൻ ചെയ്ത ഒരു ബയോ റിഫൈനറി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ബയോ ഫ്യൂവൽ, അതായത് ബയോ എത്തനോൾ അല്ലെങ്കിൽ ബയോ ഡീസൽ അല്ലെങ്കിൽ ബയോ ഇലക്ട്രിസിറ്റി എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നിന്നും നമുക്ക് ഈ വില്ലേജിന് വേണ്ടിയുള്ള ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ മാത്രം നോക്കിയാൽ പോരാ, വാട്ടർ ട്രാൻസ്പോർട്ടേഷനും കൂടെ നോക്കണം. ഏറ്റവും കൂടുതൽ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ഡിഫക്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് കുളവാഴ, വാട്ടർ ഹയാസിൻ. അത് നമ്മൾ ഈ ബയോ റിഫൈനറിയിൽ എടുക്കുന്നത് വഴി അതിന്റെ ഉൽപാദനം ഇവിടെ കുറയുകയും നമുക്ക് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. വിനോദം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. വിനോദ യാത്രകൾ എല്ലാവർക്കും വളരെ രസകരവുമാണ്, ഇഷ്ടമാണ്. പക്ഷേ ഓരോ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും അവരവരുടെ എനർജി റിസോഴ്സസിലും, ഞാൻ ആദ്യമേ പറഞ്ഞ 5 കാര്യങ്ങൾ എത്രത്തോളം സസ്റ്റെയിൻഡ് ആവണം, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എത്രത്തോളം സസ്റ്റെയിൻഡ് ആവണം എന്ന് നമ്മൾ ആരും തന്നെ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ മോഡലിലൂടെ നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളായ പൊല്യൂഷൻ കൺട്രോൾ, എനർജി ക്രൈസിസ്, വേസ്റ്റ് മാനേജ്മെന്റ്, വാട്ടർ സ്കേർസിറ്റി എന്നിവ തടയുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് തടയാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ പലതരം ടെക്നോളജീസ് ആണ് ഇത്. ഇതിനാദ്യം വരുന്നത് പൈറോളിസിസ് എന്ന ടെക്നോളജിയാണ്. ഇതിൽ നമ്മൾ ഈ പൈറോളിസിസിൽ നമ്മൾ ആദ്യം സോളിഡ് വേസ്റ്റസ് ഇതിലേക്ക് അനേറോബിക് പൈറോളിറ്റിക് റിയാക്ടറിലേക്ക് ഇടുന്നു. ഇതിൽ നിന്നും നമ്മൾ ഫയറോ അല്ലെങ്കിൽ എയറോ, ഹോട്ട് എയറോ കൊടുക്കുകയാണെങ്കിൽ അത് ഈ ഗ്യാസായി മാറി സൈക്ലോണിക് സെപ്പറേറ്ററിലേക്ക് മൂവ് ചെയ്യും. അതിൽ നിന്നും ഇത് ക്വെൻച്ചറിലേക്ക് മൂവ് ചെയ്ത് അത് എണ്ണയായി മാറുന്നതാണ്. അതുവഴി പ്ലാസ്റ്റിക്കിൽ നിന്നും നമുക്ക് പ്ലാസ്റ്റിക് എണ്ണ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇവിടെയുള്ളത് വെൻച്ചുറി സ്ക്രബ്ബർ. ഈ വെൻച്ചുറി സ്ക്രബ്ബർ നമുക്കറിയാം, ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുക വളരെ നമുക്ക് ഒരിക്കലും ശ്വസിക്കാൻ പറ്റാത്തതാണ്. ഈ പുക നമ്മൾ ഈ വെൻച്ചുറി സ്ക്രബ്ബറിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പുറത്തു വരുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള എയർ ആയിരിക്കും. പിന്നെ ഇത് മൈക്രോബിയൽ ഫ്യുവൽ സെൽ. ഇത് നമുക്ക് ഈ സാധാരണ നമ്മുടെ ഡ്രെയിനേജ് നമുക്ക് കിട്ടുന്ന ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറിൽ നിന്നും കറണ്ട് ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിൽ നമ്മൾ ആനോഡും കാഥോഡും വെച്ചിട്ടുണ്ട്. ഇതിൽ ഗ്ലൂക്കോസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിലുള്ള ബാക്ടീരിയ റിയാക്ട് ചെയ്ത് അത് ഇലക്ട്രോൺ പാസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നതാണ്. പിന്നെ നാനോടെക് വാട്ടർ ഫിൽട്ടർ. ഇത് പുതിയ ടെക്നോളജിയായ നാനോ ടെക്നോളജി വഴി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ഇതിൽ നാനോ പാർട്ടിക്കൽസ് ഇതിൽ നിന്നും വിതറി നമുക്ക് നല്ല ക്ലീൻ വാട്ടർ ഇതിൽ നിന്നും ലഭിക്കും. ഇത് വാട്ടർ സിയർ. ഇതിൽ നിന്നും ഞങ്ങൾ കാച്ചുകൊണ്ട് വെള്ളം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ എല്ലാ ടെക്നോളജിയും കൊണ്ട് നമ്മൾ ഒരു ഗ്രീൻ എർത്ത് ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ വലിയ ലക്ഷ്യം. ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ ആധുനിക ലോകത്ത് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ശുദ്ധമായ വെള്ളത്തിൻ്റെതാണ്. ഈ വെള്ളത്തിന് ക്ഷാമത്തിന്റെ പരിഹാരമായിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്ലാന്റ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വെള്ളത്തെ മാത്രമല്ല വെള്ളത്തോടൊപ്പം വരുന്ന സോളിഡിനെയും ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിന്റെ പ്രശ്നത്തിലേക്ക് കിടക്കാം. ആദ്യം വാഹനം കഴിയുന്ന വെള്ളമോ സീവേജ് സീവേജ് ആയിട്ട് വരുന്ന വേസ്റ്റ് വാട്ടർ, എന്തുതരം വേസ്റ്റ് വാട്ടർ നമ്മൾ ഈ പ്ലാന്റ് വഴി ട്രീറ്റ് ചെയ്യുന്നു. ഈ പ്ലാന്റ് ഈ 3 ട്യൂബിനെ സൂചിപ്പിക്കുന്നത് വേസ്റ്റ് വാട്ടർ കടന്നു വരുന്ന ട്യൂബിനെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വാട്ടർ ബേസിൽ ഈ വരുന്ന വാട്ടറിനെ കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്ലോ സ്പീഡ് മോട്ടറാണ് പമ്പ് സ്റ്റേഷനിലെ. സ്ലോ സ്പീഡ് മോട്ടറിന്റെ സഹായത്തോടെ, സ്ലോ സ്പീഡ് മോട്ടർ നമ്മൾ 760 RPM ആണ്. നമ്മൾ അതിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളി ഉപയോഗിച്ച് നമ്മൾ 260-240 RPM റേഞ്ചിലെടുത്തിട്ട് സ്ലോ സ്പീഡ് മോട്ടറിന്റെ സഹായത്തോടെ ഈ വെള്ളത്തെ നമ്മൾ ഈ ട്യൂബിലേക്ക് കടത്തി വിടുകയാണ്. ഡെൻസിറ്റിയുടെ വ്യത്യാസമുണ്ട്, അതായത് ഇതിനകത്ത് സോളിഡും വാട്ടറും കൂടെ നേരത്തെ പറഞ്ഞിരുന്നു. ഡെൻസിറ്റിയുടെ വ്യത്യാസമുണ്ട്, സോളിഡ് നമ്മൾ ഫിക്സ് സ്റ്റേഷനിലും ലിക്വിഡിനെ
ബാസ്ക്രീൻ ചേമ്പറിലേക്ക് നമ്മൾ എത്തിക്കുന്നു. സോളിഡ് മാത്രമായിട്ടാണ് ഫീറ്റൽ സെക്ഷൻ എത്തുന്നത്. ഇവിടെ കിടക്കുന്ന സോളിഡിനെ നമ്മൾ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് എത്തിക്കുന്നു. അത് കഴിഞ്ഞ് വരുന്ന ലിക്വിഡ്, അതായത് നമുക്കറിയാം സോപ്പിന് എപ്പോഴും വെള്ളത്തിന് മുകളിൽ ഒഴി നാട്ടാൻ ടെൻഡൻസി ഉണ്ട്. ഈ ടെൻഡൻസി നമ്മൾ ഗുണകരമായി മാറ്റുകയാണ്. ഒരു ബാസ്ലിറ്റിന്റെ സഹായത്തോടെ നമ്മൾ ഈ പൊങ്ങി കിടക്കുന്ന ഫോമും അനുബന്ധ മാലിന്യങ്ങളെ ഒരു സൈഡിലേക്ക് ഒതുക്കി മാറ്റുന്നു. അത് കഴിഞ്ഞ് ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലെത്തുന്ന സംശയമാണ്, എങ്ങനെ ഈ അടിഞ്ഞു കുടിക്കുന്ന വേസ്റ്റിനെ മാറ്റാമെന്നുള്ളത്. എക്സ്കവേറ്ററിന്റെ സഹായത്തോടെ ഇട്ട് ഓപ്പൺ ചെയ്യുകയും അതേ എക്സ്കവേറ്ററിന്റെ സഹായത്തോടെ തന്നെ അടിഞ്ഞു കുടിക്കുന്ന മാലിന്യത്തെ നമ്മൾ കളക്ട് ചെയ്യുകയും അടുത്ത പ്ലാന്റിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഗ്രീസ് ചെയ്യുമ്പോൾ ഗ്രീസിനും ഉള്ള ടെൻഡൻസിയാണ് വെള്ളത്തിനുള്ളിൽ ഒഴിഞ്ഞിടക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ മുതലെടുക്കുകയാണ്. ഗ്രീസിനെ നമ്മൾ ഒരു സൈഡിലേക്ക് നമ്മൾ ഒതുക്കുന്നു. അത് കഴിഞ്ഞ് മുമ്പേ പറഞ്ഞ പോലെ എക്സ്കവേറ്ററിന്റെ സഹായത്തോടെ നമ്മളിത് റിഫ്രഷ് ചെയ്യുന്നു. ഇവിടെ ഹൈറ്റിന്റെ ഡിഫറൻസ് കാണാൻ സാധിക്കും. ഗ്രാവിറ്റിയുടെ ഹെൽപ്പോടുകൂടി ആണ് ഈ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനൊരു തെളിവായിട്ടാണ് ഈ ഹൈറ്റ് ഡിഫറൻസ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രൈമറി ക്ലാരിഫയർ ആണ്. ഇവിടെ കുറച്ച് നേരം നമ്മൾ വെള്ളത്തെ സ്റ്റില്ലായിട്ട് നിർത്തുന്നു. സെഡിമെന്റ് ആയിട്ടിരിക്കുന്ന സോളിഡ് പാർട്ടിക്കളിനെ നമ്മൾ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് ഈ ട്യൂബ് ലൈൻ വഴി എത്തിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് വരുന്ന വെള്ളത്തിന് നമ്മൾ എയറേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ബാക്ടീരിയ നമ്മൾ ആഡ് ചെയ്യുന്നു, എയറോബിക് ബാക്ടീരിയ ആൻഡ് അനേറോബിക് ബാക്ടീരിയ. ഇവിടെ ഒരു ഫാൻ കാണാൻ സാധിക്കും. ഈ ഫാനിന്റെ സഹായത്തോടെയാണ് എയറോബിക് ബാക്ടീരിയക്കുള്ള എയർ സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് ചേമ്പറിൽ അനേറോബിക് ബാക്ടീരിയ ആഡ് ചെയ്യുന്നു. എയറോബിക് ബാക്ടീരിയക്ക് ക്ലോട്ട് ചെയ്യാൻ സാധിക്കാത്ത നെഗറ്റീവ് മിനറൽസിനെ അനേറോബിക് ബാക്ടീരിയ ക്ലോട്ട് ചെയ്യുന്നു. നെഗറ്റീവ് മിനറൽസ് പറഞ്ഞാൽ മനസ്സിലാസിക്ക് അപകടകരമായ മിനറൽസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ചേമ്പറിലേക്ക് എത്തിക്കുന്നു. ഇവിടെ കുറച്ച് നേരം വെള്ളത്തിൽ നിശ്ചലമായിട്ട് നിർത്തുന്നു. സെക്കൻഡറി ക്ലാരിഫയർ എന്നാണ് ഈ ചേമ്പറിന്റെ പേര്. ഈ മോൾഭാഗം ഒരു മിററായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ മിറർ വഴി സൺലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഇവിടുന്ന് വരുന്ന ബാക്ടീരിയ നമ്മൾ കില്ല് ചെയ്യുകയും ചെയ്യുന്നു. കുറച്ച് നേരം സെറ്റ് ചെയ്യുന്നത് നിർത്തുന്നതിന്റെ ഫലമായി സോളിഡ് പാർട്ടിക്കലെ നമ്മൾ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് എത്തിക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ഫിൽട്ടർ ചെയ്യുകയാണ്. സഹായത്തോടുകൂടി ഫിൽട്ടറിൽ ശുദ്ധീകരിച്ച ശേഷം ക്ലോറിനെ യു വി ട്രീറ്റ്മെന്റിന് വിധേയമാക്കുന്നു. യു വി ട്രീറ്റ്മെന്റിന്റെ ആ ട്യൂബിന്റെ ചുറ്റിലും പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സഹായത്തോടുകൂടി മിച്ചമുള്ള എല്ലാ ബാക്ടീരിയയെ നമ്മൾ ഫില്ല് ചെയ്ത് ക്ലോറിനേഷൻ ചേമ്പറിൽ എത്തിക്കുന്നു. ക്ലോറിനേഷൻ ചേമ്പറിൽ എത്തിച്ച ശേഷം അവിടെ ഡീ ക്ലോറിനേഷനും നമ്മൾ ആ ചേമ്പറിൽ വെച്ച് തന്നെ നടത്തുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ സോളിഡിനെ പ്യൂരിഫൈ ചെയ്തിരുന്നു. ആ സോളിഡിനെ നമ്മൾ സ്ലഡ്ജ് കളക്ടറിൽ എത്തിക്കുന്നു. സ്ലഡ്ജ് കളക്ടറിൽ നിന്നും ഗ്യാസ് ചേമ്പറിൽ എത്തിക്കുന്നു. ഗ്യാസ് ചേമ്പറിൽ മെഥനോജൻസിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മെഥനോജൻസ് മീഥേൻ ഗ്യാസിനെ ഫോം ചെയ്യുന്നു. ഗ്യാസ് ആയതിനാൽ തന്നെ അവർ ലെസ് ക്ലോസ്ലി മോളിക്യൂൾസ് ലെസ് ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ അവർ അടുത്ത ചേമ്പറിലേക്ക് സെക്കൻഡറി ഗ്യാസ് ചേമ്പറിൽ എത്തുന്നു. സെക്കൻഡറി ഗ്യാസ് ചേമ്പറിൽ നിന്ന് അവിടെ മീഥേൻ ഗ്യാസ് നമ്മുടെ മോട്ടറിന് ആവശ്യമായിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ മീഥേൻ ഗ്യാസിനെ നമ്മൾ കത്തിക്കുന്നു. അപ്പോൾ ഹീറ്റ് എനർജിനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഈ കിട്ടിയ സോളിഡ് വേസ്റ്റിനെ നമ്മൾ സ്ലഡ്ജ് തിക്നറിൽ എത്തിക്കുന്നു. ഇവിടെ മോഡറേറ്റ് ആയിട്ടുള്ള പ്രഷർ നൽകി ഇതിലെ ഫുൾ മോയ്സ്ചർ കണ്ടെയ്നർ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം സ്ലഡ്ജ് കൺവേയറിൽ എത്തിക്കുന്നു. ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹൈ പ്രഷർ ലോ പ്രഷർ നൽകുന്നതിൻ്റെ ഫലമായി ഇത് തികഞ്ഞും നല്ല പൊടിഞ്ഞ ചാര രൂപത്തിലായി മാറുന്നു. പിന്നെ നമ്മൾ നല്ല വളമാണ് നമ്മൾ വീട്ടാവശ്യങ്ങൾക്കും പിന്നെ നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കായിട്ടല്ലേ ഇതിനെ കഴിച്ചയക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നു മാഗ്നറ്റിക് റെഫ്രിജറേറ്റർ. നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പോപ്പുലർ അല്ല, പക്ഷെ പുറത്തുള്ള രാജ്യങ്ങളിൽ വളരെ പോപ്പുലർ ആയിട്ട് വരുന്ന ഒരു ഇതിനെയാണ് മാഗ്നറ്റിക് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റോ കലോറിക് എഫക്റ്റ് ആണ്. മാഗ്നറ്റോ കലോറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ചിങ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ വെക്കുമ്പോഴേക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ അത് എളുപ്പം ഹീറ്റ് ആവുകയും മാഗ്നറ്റിക് ഫീൽഡ് വിഡ്രോ ചെയ്യുമ്പോൾ അത് എളുപ്പം കൂൾ ആവുകയും ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് മാഗ്നറ്റോ കലോറിക് എഫക്ട് എന്ന് പറയുന്നത്. നമ്മുടെ സാധാ റെഫ്രിജറേറ്റർ പോലെ തന്നെ ഇതിന് നാല് സ്റ്റെപ്സ് ഉണ്ട്. ഇതിന്റെ നാല് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ അഡിയബാറ്റിക് മാഗ്നറ്റൈസേഷൻ, ഐസോമാഗ്നറ്റിക് കൂളിംഗ്, അഡിയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ, ഐസോമാഗ്നറ്റിക് എൻതാൽപി ട്രാൻസ്ഫർ. അഡിയബാറ്റിക് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് മെറ്റീരിയലിനെ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് എളുപ്പം ഹീറ്റ് ആവുന്ന പ്രോസസ്സിനെയാണ് അഡിയബാറ്റിക് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഐസോമാഗ്നറ്റിക് കൂളിംഗ് എന്ന് പറയുമ്പോൾ ഈ ടെമ്പറേച്ചർ അങ്ങ് കൂടിക്കൊണ്ടിരിക്കും. ആ ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കാനായിട്ട് നമ്മൾ ഹീലിയം ഗ്യാസ് അതിന്റെ അകത്തുകൂടി പാസ് ചെയ്യും. ആ പ്രോസസ്സാണ് ഐസോമാഗ്നറ്റിക് എൻതാൽപി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അഡിയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ.
ഡീമാഗ്നറ്റൈസേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് വിഡ്രോ ചെയ്യും. വിഡ്രോ ചെയ്യുമ്പം അത് എളുപ്പമൊന്ന് കൂളാകും. അതാണ് നമ്മുടെ മാഗ്നറ്റിക് കലോറിക് എഫക്റ്റിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനെയാണ് ഡെബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഐസോമാഗ്നറ്റിക് എൻട്രോപ്പി ട്രാൻസ്ഫർ. അതായത് നമ്മുടെ ഹീലിയം ഗ്യാസ്, അതാണ് നമ്മുടെ കൂളന്റ്, അത് റെഫ്രിജറേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സാണ് ഐസോമാഗ്നറ്റിക് എൻട്രോപ്പി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വർക്കിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗഡോലീനിയമാണ്. ഗഡോലീനിയം നമ്മൾ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽ ആകാൻ കാരണം നമുക്ക് എക്സ്ട്രീമായിട്ട് ടെമ്പറേച്ചർ ചെറുതായിട്ട് കിട്ടണം. അതായത് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ക്രയോജനിക് എൻജിൻസിലൊക്കെ, അതായത് 3.3 കെൽവിൻ വരെ ടെമ്പറേച്ചർ കുറഞ്ഞു കിട്ടാനായിട്ടാണ് നമ്മുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗഡോലീനിയം, സിലിക്കൺ, ജർമേനിയം, അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി ചേരുന്ന ഒരു അലോയാണ് നമ്മൾ ഈ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ റെഫ്രിജറന്റ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ മാഗ്നറ്റിക് കലോറിക് ഇഫക്റ്റ് മാക്സിമം കാണിക്കുന്ന സിസ്റ്റമാണ് മാഗ്നറ്റിക് റെഫ്രിജറേറ്റർ. അതിലെ മേജർ പാർട്സ് എന്ന് പറയുന്നത് ടാങ്ക്, പമ്പ്, ഹീറ്റ് എക്സ്ചേഞ്ചർ, റോട്ടറി വാൽവ്, പിന്നെ വർക്കിംഗ് മെറ്റീരിയലായ ഗഡോലീനിയം, റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ടാങ്കിൽ നമ്മൾ എടുക്കുന്നത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്ലൈക്കോൾ വാട്ടേഴ്സ് അല്ലെങ്കിൽ ഹീലിയം ഗ്യാസ് ആണ്. അത് ടാങ്കിൽ നിന്നും ഒരു പമ്പ് യൂസ് ചെയ്ത് നമ്മൾ റോട്ടറി വാൽവിലേക്ക് കൊണ്ടുവരുന്നു. റോട്ടറി വാൽവിൽ നിന്നും ഐസോമാഗ്നറ്റിക് എൻതാൽപി ട്രാൻസ്ഫറിന്റെ സമയത്തും അതുപോലെ തന്നെ അഡയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷന്റെ സമയത്തും നമ്മൾ ഹീലിയം ഗ്യാസിനെ അല്ലെങ്കിൽ ഗ്ലൈക്കോൾ വാട്ടറിനെ ജെറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഗഡോലീനിയം കൂളാകുന്ന സമയം കൊണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന ഹീലിയം ഗ്യാസ് ആ കൂളിനെ അബ്സോർബ് ചെയ്യുകയും ആ കൂൾനെസ്സുമായിട്ട് റെഫ്രിജറേറ്ററിലേക്ക് വരുന്നു. റെഫ്രിജറേറ്ററിൽ മെയിനായിട്ട് രണ്ട് കമ്പാർട്ട്മെന്റ്സ് ആണുള്ളത്, റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റ് ആൻഡ് ഫ്രീസർ കമ്പാർട്ട്മെന്റ്. ഫ്രീസർ കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടെമ്പറേച്ചർ കൊണ്ടുവരുന്നതാണ് ഫ്രീസർ കമ്പാർട്ട്മെന്റ്. നമ്മുടെ ഓർഡിനറി റെഫ്രിജറേറ്ററിൽ ഉള്ള പോലെ തന്നെ രണ്ട് കമ്പാർട്ട്മെന്റ്സ് അത്രയേ ഉള്ളൂ, റെഫ്രിജറേറ്റർ ആൻഡ് ഫ്രീജർ, റെഫ്രിജറേറ്റർ ആൻഡ് ഫ്രീസർ കമ്പാർട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഓർഡിനറി റെഫ്രിജറേറ്ററിൽ നമ്മൾ കംപ്രസറാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്രസർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഇതെന്ന് വെച്ചാൽ ഇനീഷ്യൽ കോസ്റ്റ് വാങ്ങാൻ ഒത്തിരി പൈസയാകും, അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ അതെടുക്കുന്ന ഇലക്ട്രിസിറ്റിയും വളരെ കൂടുതലാണ്. എന്നാൽ നമ്മുടെ മാഗ്നറ്റിക് റെഫ്രിജറേറ്ററിന് ഇനീഷ്യലായിട്ട് ഒരു ചെറിയ കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ, അതിന് വർക്കിംഗ് കോസ്റ്റേ ആവശ്യം വരുന്നില്ല, ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമേ നമ്മുടെ ഈ റെഫ്രിജറേറ്ററിന് വേണ്ടി വരുന്നില്ല. അഥവാ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി വേണ്ടി വന്നാൽ ഇതിൽ മൊത്തം എടുക്കുന്നത്, അതായത് ഇപ്പൊ പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പമ്പിന് വേണ്ടി കുറച്ച് ഇലക്ട്രിസിറ്റി വേണ്ടി വരും, അത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്താലും ഒരു സാധാരണ റെഫ്രിജറേറ്റർ എടുക്കുന്ന 50% പോലും ഇലക്ട്രിസിറ്റി ഇതിന് വേണ്ടി വരുന്നില്ല. ഇത് വളരെ കോമ്പാക്ട് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ് ഗ്യാസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ CFC എമിഷൻ ഇല്ല. സാധാരണ റെഫ്രിജറേറ്ററിനെക്കാളും ഇത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്, ഓസോൺ ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ ലെസ് പൊല്യൂഷൻ ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ക്രയോജനിക് എഞ്ചിൻ, പിന്നെ മാഗ്നറ്റിക് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, മെഡിസിൻസ് ഒക്കെ കൂൾ ചെയ്യാനായിട്ടും ബിവറേജസിനൊക്കെ കൂൾ ചെയ്യാനായിട്ടും, പിന്നെ എക്സ്ട്രീം ലോ ടെമ്പറേച്ചർ കിട്ടാനും നമുക്ക് ഈ മാഗ്നറ്റിക് റെഫ്രിജറേറ്റർ യൂസ്ഫുൾ ആണ്.